അനുഭവത്താളിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നർത്തകി ഗായത്രി ഗോവിന്ദ് അനുഭവങ്ങൾ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് ചേരുകയാണ്. സ്വാഗതം ഗായത്രി. നമസ്കാരം. ഗായത്രി തിരുവനന്തപുരത്ത് സ്വദേശിയാണ്. സൂര്യ ഫെസ്റ്റിവലിൽ ഇത്തവണയും നൃത്തം അവതരിപ്പിച്ചിരുന്നില്ല. ഇതിനു മുമ്പ് നേരത്തെ സൂര്യ ഫെസ്റ്റിവലിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ വർഷം കുച്ചുപ്പുടി റിസൈറ്റിൽ ചെയ്തിരുന്നു സൂര്യ ഫെസ്റ്റിവലിൻ്റെ തന്നെ. പിന്നെ ഇപ്രാവശ്യമാണ് മോഹിനിയാട്ടം ചെയ്യാനൊരവസരം ലഭിച്ചത്. സൂര്യകൃഷ്ണമൂർത്തി സാറിനോട് ഒത്തിരി നന്ദിയുണ്ട് ഇങ്ങനെ അവസരങ്ങൾ, അതും നമ്മളെപ്പോലെയുള്ള പുതിയ ആൾക്കാർക്ക് നൽകുന്നതിൽ. സാറിൻ്റെ തന്നെ ഒത്തിരി സൂര്യയുടെ പ്രൊഡക്ഷൻസ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഒത്തിരി ഷോസ് ചെയ്യുന്നുണ്ട്. ഇത്തവണത്തെ പ്രത്യേകത എന്താണ് പെർഫോമൻസിൻ്റെ? ഇത്തവണത്തെ പ്രത്യേകത യൂഷ്വലി നമ്മളൊരു റിസൈറ്റിൽ കാണാൻ പോകുമ്പോൾ സംഭവിക്കുന്നത്, ഡാൻസ് അറിയാമെന്നുള്ള ഒരാൾ വന്നിരുന്നാൽ ഡാൻസ് മനസ്സിലാവുന്നു, ഒരു 2 hours ആണെങ്കിൽ 2 hours കഴിയുന്നു, പോകുന്നു. പക്ഷെ ഞാൻ കുറച്ചുകൂടെ എന്താണ്, ആർക്ക് സാധാരണക്കാരാണെങ്കിൽ പോലും അത് മനസ്സിലാക്കാനുള്ള രീതി, അല്ലെങ്കിൽ അവരെ എങ്ങനെ അട്രാക്ട് ചെയ്യണം എന്നൊരു പോയിന്റിലാണ് കൂടുതൽ എന്താ ചെയ്തത്, വർക്ക് ചെയ്തത്. അങ്ങനെ ഇപ്രാവശ്യം ചെയ്തത് എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ മ്യൂസിക്കിൽ മോഹിനിയാട്ടം ഡാൻസ്, അതായത് ഡാൻസിൻ്റെ ചട്ടക്കൂടിൽ, മോഹിനിയാട്ടത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ എങ്ങനെ ഫ്യൂഷൻ മ്യൂസിക്കിൽ ഡാൻസ് മോഹിനിയാട്ടം കൊണ്ടുവരാം എന്നുള്ളൊരു പുതിയ രീതിയാണ് ചെയ്തത്. അതുമല്ല, ഞാനതിന് പേരിട്ടിരുന്നത് അനുരാഗ് എന്നാണ്, ആ ഒരു ഡാൻസ് ഷോയ്ക്ക്. അതായത് പ്രണയം, ഭക്തി, വിരഹം ഇങ്ങനെ, അതായത് പ്രണയത്തിലൂടെ ഉണ്ടാകുന്ന അങ്ങനെ ഒരു 3 രീതിയിൽ കൊണ്ടുവന്നു. അതുപോലെ അതിൻ്റെ കൺക്ലൂഡിങ് ചെയ്തത് സുഗതകുമാരി ടീച്ചറിൻ്റെ പവിഴമല്ലി എന്നൊരു കവിതയായിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കവിത മോഹിനിയാട്ടം രൂപത്തിൽ കാണുമ്പോഴത്തേക്കും ഫസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒത്തിരി അപ്രീസിയേഷൻ എനിക്ക് കിട്ടി അതിൽ കൂടെ. 29th പ്രകടനം, ഒരുപാട് പേരുണ്ടായിരുന്നു അല്ലേ കാണാനായിട്ട്? അതെ അതെ, ഒത്തിരി പേരുണ്ടായിരുന്നു. 29th. ഇനി എങ്ങനെയാണ്, ഇനി നൃത്ത മേഖലയിൽ തന്നെ തുടരാനാണോ? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, അപ്പോൾ കരിയറിനോടൊപ്പം നൃത്തം കൊണ്ടുപോകാനാണോ, എന്താണ് ഇനിയുള്ള പദ്ധതി? 2007-2008 ഏഷ്യാനെറ്റിലെ വോഡഫോൺ അക്കാദമി വിന്നറായിരുന്നു ഞാൻ. ആക്ച്വലി പറയുകയാണെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ ഫസ്റ്റ് ഡാൻസ് റിയാലിറ്റി ഷോ, അത് വളരെ നല്ലൊരു ബ്രേക്ക് ആയിരുന്നു എനിക്ക്. കാരണം 17 years ഡാൻസ് പഠിച്ചിട്ട് ഒരു അംഗീകാരം ലഭിച്ചത് ഏഷ്യാനെറ്റിൽ കൂടിയാണ്. അതിനു മുമ്പ് ഞാൻ യൂത്ത് ഫെസ്റ്റിവൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, വിന്നറായിരുന്നു. പക്ഷേ ആളുകൾ അറിയുന്നു, തിരിച്ചറിയുന്നു എന്നുള്ളത് വോഡഫോണിലൂടെ കിട്ടിയതാണ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇയർ ഐഡിയ സ്റ്റാർ സിംഗറിൽ പാർട്ടിസിപ്പൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നു. അങ്ങനെ ഒത്തിരി മലയാളം സോങ്സ്, ഓൾഡ് മലയാളം സോങ്സും ഇപ്പോഴുള്ള മലയാളം സോങ്സും കോറിയോ ചെയ്യാൻ അവസരം കിട്ടി. അപ്പോൾ പല സോങ്സും എല്ലാവരും ചോദിച്ചു, ഇതെങ്ങനെ ഇങ്ങനെ ചെയ്തു, നിൻ മന്ദഹാസം എന്ന് പറഞ്ഞൊരു പാട്ട്, അത് എടുത്തു പറയേണ്ടതാണ്, അതിലെങ്ങനെ ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ എൻ മന്ദഹാസം എന്ന് പറഞ്ഞ ആ സോങ്ങിൽ, നിൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ, അതെ മന്ദഹാസം, ആ സോങ് ചെയ്ത സമയത്ത് എല്ലാവരും ചോദിച്ചു അത് ഡാൻസ് ചെയ്യാൻ പറ്റുമോ, അതെങ്ങനെ ചെയ്തു എന്നുള്ള. അങ്ങനെ അതും സെക്കൻഡ് ഏഷ്യാനെറ്റിൽ കൂടെ തന്നെയാണ് എനിക്ക് വീണ്ടും ഒരു ബ്രേക്ക് വന്നത്. പിന്നെ ഞാൻ ആങ്കറിങ് ചെയ്യുന്നുണ്ടായിരുന്നു, ഒത്തിരി ചാനലിൽ ചെയ്യുന്നുണ്ടായിരുന്നു, ഏഷ്യാനെറ്റിൽ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ഒത്തിരി അവസരങ്ങളുണ്ട്. ഞാനിപ്പോൾ ഞാൻ മാരീഡ് ആണ്, ഹസ്ബൻഡിൻ്റെ പേര് ഹരികൃഷ്ണൻ എന്നാണ്. ഞങ്ങൾ ചെന്നൈ സെറ്റിൽഡാണ് ഇപ്പോൾ. ഞാൻ നെസ്റ്റിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ട്രിവാൻഡ്രത്ത്. ഇപ്പോൾ ഞാൻ HCL ടെക്നോളജീസ് വർക്ക് ചെയ്യുന്നു. പിന്നെ ഈ ചെറുപ്പത്തിലെ നേരത്തെ ഡാൻസ് ചെയ്ത കാലം മുതൽ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്? ഡാൻസ് പഠിച്ചു തുടങ്ങിയത് ഞാൻ 3.5 ഡാൻസ് പഠിച്ചു തുടങ്ങി. പിന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ അച്ഛനാണ്. അച്ഛനാണ് ഡാൻസിന് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ എൻ്റെ വീട്ടിൽ അമ്മ, അനിയത്തി, അതുപോലെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ അച്ഛൻ, അമ്മ, അനിയത്തി എല്ലാവരും അധികം ഭയങ്കര അധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഒരു ഡാൻസർ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നവർക്ക് സപ്പോർട്ട് കൂടിയേ തീരൂ. ഫാമിലി ലൈഫും കൂടെ ആകുമ്പോൾ നമ്മൾ ഒരാൾ സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിൽ ഓക്കെ, എല്ലാം സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ ഇല്ല, ഭയങ്കര സപ്പോർട്ടീവാണ്. ഹസ്ബൻഡും അതെ, ഫാമിലി മെമ്പേഴ്സും എല്ലാവരും. അപ്പോൾ ഇപ്പോൾ ഞാൻ അവിടെ ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഷോസും ചെയ്യുന്നുണ്ട്, വർക്കും. കാരണം ഇപ്പോൾ ഒരാളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ആ ഞാൻ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ ഡാൻസറാണ് എന്ന് പറയുന്നതിനേക്കാട്ടിലും ഞാൻ ഡാൻസും ചെയ്യുന്നു, വർക്കും ചെയ്യുന്നു. എനിക്ക് എല്ലാ കാര്യങ്ങളും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യുന്നതോടൊരു എന്താ ഒരു ക്രേസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആരും അറ്റംപ്റ്റ് ചെയ്യാത്തൊരു കാര്യം, അതുകൊണ്ട് ഇപ്പോൾ എല്ലാം ഒരുമിച്ച് ഒരുപോലെ പോകുന്നു. എല്ലാം പെർഫോമൻസ് കണ്ടാലോ ഗായത്രിയുടെ, നൃത്തത്തെക്കുറിച്ച് പറയുന്നതോടൊപ്പം നമുക്കൊരു നൃത്തം ഗായത്രി അവതരിപ്പിച്ച നേരത്തെ ഒരു പെർഫോമൻസ് കണ്ടിട്ട് തിരിച്ചു വരാം. ശ്രീമഹ ഗണപതി രവ കുമാർ, ശ്രീ ധി വിനായകോ മാതംഗ മുഖ, ശ്രീമഹ ഗണപതി.
എല്ലാ മേഖലകളിലും ഇപ്പം ജോലി ഒരുപോലെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു. അതുപോലെ ഈ നൃത്തത്തിൻ്റെയും വിവിധ മേഖല, ഇപ്പം നേരത്തെ കുച്ചിപ്പുടി അവതരിപ്പിച്ചു, ഇത്തവണ മോഹിനിയാട്ടം അവതരിപ്പിച്ചു, മറ്റേതൊക്കെ നൃത്ത രൂപങ്ങളിൽ പ്രാഗൽഭ്യമുണ്ട്? ഞാൻ ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, അതുപോലെ ഫോക്ക് ഡാൻസ്. ഞാൻ കഥക് പഠിക്കാൻ എനിക്കൊരു അവസരം ലഭിച്ചു രാജേന്ദ്ര ഗംഗാനിയുടെ കീഴിലായിരുന്നു. പിന്നെ കഥകളി, ഓട്ടംതുള്ളൽ. എല്ലാ നൃത്ത രൂപങ്ങളും എടുക്കുമ്പോൾ കൂടുതൽ അല്ല മെയ്വഴക്കം വേണം അല്ലെങ്കിൽ ലാസ്യം വേണം, അങ്ങനെ മോഹിനിയാട്ടമായാലും ഭരതനാട്യമായാലും അങ്ങനെ നർത്തകരെപ്പോഴും പറയാറുണ്ട്. ഏതാണ് ഗായത്രിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതൽ താല്പര്യം, അല്ലെങ്കിൽ കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന്, അല്ലെങ്കിൽ ഒരു റിസർച്ച് ചെയ്യണം അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും നൃത്തരൂപത്തോട്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നൃത്തരൂപം എന്ന് പറയുന്നത് ഓട്ടംതുള്ളലാണ്. എന്തുകൊണ്ട് എന്നുള്ളത് ചിലപ്പം കുഞ്ഞിലേ ഉള്ള കൗതുകം കൊണ്ടായിരിക്കാം. ഞാൻ അമ്പലങ്ങളിൽ, അമ്മൂമ്മയുടെ വീട് ശ്രീകണ്ഠേശ്വരത്താണ്, അപ്പോൾ അവിടുത്തെ അമ്പലത്തിൽ ഇതുപോലെ എല്ലാ 10 ദിവസവും കാണും, ഞാൻ രാവിലെ പോകും ഇത് കാണാൻ. ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം, ഞാൻ ഡാൻസ് പഠിക്കുന്നു എന്നുള്ള അല്ലാതെ ഓട്ടംതുള്ളലിനെ കുറിച്ച് നമുക്ക് ആ ചെറിയ പ്രായത്തിൽ, പക്ഷേ ഭയങ്കര കൗതുകം, പച്ച കളർ പെയിൻറ്റ്, ഡ്രസ്സ്, അതുപോലെ അവരുടെ അഭിനയങ്ങൾ. അങ്ങനെ എനിക്ക് 3rd സ്റ്റാൻഡേർഡിൽ ഞാൻ പഠിക്കുമ്പോൾ യൂത്ത് ഫെസ്റ്റിവലിൽ ഇതും ഒരു ഇനമാണ്, പക്ഷേ ഇപ്പോൾ അതെടുത്ത് മാറ്റി, കാരണം LP അതില്ല. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് അതുണ്ടായിരുന്നു. അപ്പോൾ ഒരു സാറ് വന്നിട്ടുണ്ട്, ഓട്ടംതുള്ളൽ പഠിക്കണോ, നോർമൽ ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാവരും വിചാരിച്ചു വേണ്ട എന്നായിരിക്കും പറയുന്നത്. ഞാൻ പറഞ്ഞാൽ പഠിക്കാം, പറഞ്ഞു അതെങ്ങനെ പഠിക്കും, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പഠിക്കണം. അങ്ങനെയാണ് എന്നെ കൊണ്ട് ചേർക്കുന്നത്. അപ്പോൾ ഒരു പേപ്പറിൽ ഇങ്ങനെ ഫുൾ ഇങ്ങനെ എഴുതി തന്നു, ഇത് കാണാതെ പഠിക്കണം. അവന് ഇത് കാണാതെ പഠിച്ചാലേ ഡാൻസ് പഠിക്കാൻ പറ്റുമല്ലോ, ആ ഇത് കാണാതെ പഠിക്കണം. കാരണം ആദ്യം ഡാൻസർ പാടിയിട്ടാണ് ബാക്കി പാടണം. ഞാൻ പറഞ്ഞു എന്നാലേ, എന്നാൽ എനിക്ക് ഈ പെയിൻറ്റൊക്കെ ചെയ്തു തരുമോ, ആ ചെയ്തു തരും. ശരി, ഒന്ന് 3rd സ്റ്റാൻഡേർഡിലുള്ള ഒരു കുട്ടിയുടെ മൈൻഡിൽ, ശരി എന്നാൽ പിന്നെ പഠിക്കാം. അതും കൊണ്ടുപോയി ഫുൾ ടൈം അത് തന്നെയാണ് പഠിക്കുക. സാറിൻ്റെ അടുത്ത് കൂടെയും കുട്ടികളുണ്ട്, അപ്പം അവരെക്കാട്ടിലും 2 ലൈൻ നമ്മൾ കൂടുതൽ പഠിച്ചാൽ സാറ് 2 സ്റ്റെപ്പ് കൂടുതൽ പറഞ്ഞുതരും. അങ്ങനെ അത് പഠിച്ച് അതിനോടുള്ള ഒന്ന് ക്രേസ് കൂടി. അങ്ങനെ എല്ലാ വർഷവും ഇപ്പോൾ യൂണിവേഴ്സിറ്റി വരെ, സ്റ്റേറ്റ് ലെവലിൽ വരെ പോയിട്ടുണ്ട്. എപ്പോഴും തിരുവനന്തപുരം ജില്ലയിൽ എനിക്കായിരുന്നു ഓട്ടംതുള്ളലിന് ഫസ്റ്റ്. അങ്ങനെ ആഗ്രഹം തോന്നി പഠിച്ച ഒരു കലയാണ് ഓട്ടംതുള്ളൽ. പിന്നെ അതുമല്ല, ഇപ്പോൾ എല്ലായിടത്തും ചോദിച്ചാൽ ഇപ്പം എന്താണ് പേര്, എന്ത് ഡാൻസാണ്, ഞാൻ ഭരതനാട്യം ആർട്ടിസ്റ്റാണ്, ഞാൻ മോഹിനിയാട്ടം ആർട്ടിസ്റ്റാണ് എന്ന് പറയുന്നതിനേക്കാട്ടിലും എനിക്ക് ഞാനൊരു ഡാൻസറാണ് എന്ന് പറയുന്നതിനോടാണ് താല്പര്യം. ഞാൻ ഇപ്പോൾ കുച്ചിപ്പുടി ആണെങ്കിലും മോഹിനിയാട്ടം ആണെങ്കിലും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രാവശ്യം കുച്ചിപ്പുടി തിരഞ്ഞെടുക്കാത്തതും. മേ ബി അടുത്ത പ്രാവശ്യം ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ ഭരതനാട്യം തന്നെ തിരഞ്ഞെടുക്കും. കാരണം എല്ലാ രീതിയിലും എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എല്ലാ ഫോമിലും ചെയ്യാൻ പറ്റും എന്നുള്ളത് തെളിയിക്കുക എന്നുള്ളതാണ്. കാരണം എല്ലാവരും ട്രാവൽ ചെയ്യുന്ന പാർട്ടിയിൽ നിന്ന് കുറച്ച് മാറി ചിന്തിച്ച്, അക്കാദമിയിലായാലും ക്ലാസിക്കലിനോടൊപ്പം തന്നെ കണ്ടംപററി മറ്റെല്ലാ രീതിയും വഴങ്ങുന്നതാണെന്ന് തെളിയിച്ചു കഴിഞ്ഞതാണ്. ചോദ്യത്തിന്റെ പ്രസക്തി ഇല്ല എങ്കിലും എങ്ങനെയാണ് മറ്റ് രൂപങ്ങൾ ചെയ്യുമ്പോൾ? കാരണം അക്കാദമിയിൽ വന്ന സമയത്ത് ഞാൻ ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഫൈനലിലാണ് ഞാൻ ആദ്യമായി അക്കാദമിയിൽ ക്ലാസിക്കൽ കളിക്കുന്നത്. ഞാൻ അത്രയും റൗണ്ട് വരെ ഞാൻ ക്ലാസിക്കൽ യൂസ് ചെയ്തിട്ടില്ല. കാരണം എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്ന ക്ലാസിക്കൽ ഡാൻസ് ആണെങ്കിൽ അത് ഞാൻ ഫൈനലിലാണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ അതുവരെ ഞാൻ ക്ലാസിക്കൽ ഡാൻസ് ഉപയോഗിച്ചിട്ടേ ഇല്ല. കാരണം ബാക്കി എല്ലാവരും സെമി ക്ലാസിക്കൽ ഡാൻസ് കൊണ്ടുവരുമ്പോൾ ഞാൻ ആ സമയത്ത് ഫോക്ക്,
അതുപോലെ എനിക്ക് ചലഞ്ച് റൗണ്ട് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഓട്ടംതുള്ളൽ, പിന്നെ ഓൾഡ് സോങ് റൗണ്ട്, അതിൽ ഞാൻ കഥകളി. കാരണം എങ്ങനെ ബാക്കിയുള്ളവർ ചെയ്യുന്നതിലും വ്യത്യാസമായിട്ട് ചെയ്യാമെന്നത് കൊണ്ടുവന്ന് അങ്ങനെ ചെയ്തതാണ്. ഈ തകതിമിക്ക് ശേഷം എങ്ങനെയായിരുന്നു കൂടുതൽ നൃത്തത്തിൽ നിന്നും സിനിമയിലേക്കും അങ്ങനെയൊക്കെ കടക്കുന്നത് പതിവാണ്, അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഓഫറുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സിനിമയിലോട്ട് ഓഫേഴ്സ് ഉണ്ട്, പക്ഷേ ആദ്യമേ ആരെങ്കിലും ഫിലിം എന്ന് ചോദിക്കുമ്പോഴേ ഞാൻ നോ എന്ന് പറയുമായിരുന്നു. കാരണം ഡാൻസറിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ള ഫിലിമാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നമുക്കപ്പോൾ അങ്ങനെ ഒരു സിനിമ എന്ന് പറയാൻ തമിഴിലൊക്കെ പണ്ടുണ്ടായിരുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴെന്ന് പറയുമ്പം നായകൻ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ നായിക ഓറിയൻറ്റഡ് വേറെ രീതിയിൽ, ഡാൻസിന് ഇമ്പോർട്ടൻസ് ഇപ്പോൾ കുറഞ്ഞു. ഇപ്പം സോങ്ങ് ഫിലിമിൽ എത്ര സോങ്ങ് ഉണ്ട്? 5 സോങ്ങ്. ആ 5 സോങ്ങിൽ 1 ഡാൻസ്. അതല്ല, ഡാൻസിന് ഇമ്പോർട്ടൻസ് ഉള്ളതാണെങ്കിൽ ഓക്കെ, ഇപ്പോഴും എനിക്ക് അഭിനയിക്കുന്നതിനോട് താല്പര്യമുണ്ട്. പക്ഷേ അല്ലാതെ ഒരു സിനിമ എൻട്രി അങ്ങനെ വന്നിരുന്നെങ്കിലും താല്പര്യമില്ല. അത് ആദ്യമേ ആങ്കറിങ് ചെയ്യുന്ന സമയത്തും വന്നിരുന്നു, പക്ഷേ ഫിലിം ഫീൽഡിനോട്ട്. കാരണം ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എപ്പോഴും പഠിത്തത്തിനായിരുന്നു. കാരണം പഠിത്തം എന്തായാലും വേണം, ഡാൻസും എന്തായാലും വേണം. ഫിലിമിന് പോയി കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ പലരും നമ്മൾ കണ്ടിട്ടില്ലേ സ്റ്റഡീസ് പകുതി വെച്ച് നിൽക്കുന്നു, അത് സമ്മതിച്ചിട്ടില്ല. അപ്പോൾ വീട്ടിൽ ആദ്യമേ പറയും സ്റ്റഡീസ് കഴിഞ്ഞാൽ നമുക്കത് ആലോചിക്കാം, പക്ഷേ സ്റ്റഡീസാണ് മെയിൻ. സ്റ്റഡീസ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് ഡാൻസിലേക്കായി. പിന്നെ ഇപ്പോൾ ഈ IT മേഖലയിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത്, അപ്പോൾ എങ്ങനെ ഈ ഡാൻസ് പെർഫോമൻസും ഇതൊക്കെ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ ഒരുമിച്ച്? തീർച്ചയായിട്ടും. ഞാൻ നെസ്റ്റിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഒത്തിരി സപ്പോർട്ടീവായിരുന്നു അവിടെ എല്ലാവരും. എൻ്റെ ഹെഡായിട്ടാണെങ്കിലും എല്ലാവരും ആയിട്ടാണെങ്കിലും അവർക്കറിയാം പെർഫോമർ ആണ് എന്നുള്ളത്. അതുകൊണ്ട് അവരൊരിക്കലും നമ്മളെ സ്റ്റോപ്പ് ചെയ്യൂല. കാരണം ബാക്കി എല്ലാവരുടെയും ലൈഫ് ഇൻസൈഡ് കമ്പ്യൂട്ടറാണ്. അപ്പോൾ അല്ലാതെ ഒരാൾ ചെയ്യുമ്പോൾ അവർക്ക് അത്രയും കൂടുതൽ സപ്പോർട്ട് വേണം. അതുപോലെ ഇപ്പോഴത്തെ ഞാൻ വർക്ക് ചെയ്യുന്ന HCL ടെക്നോളജീസിലാണെങ്കിലും അവരോട് ആദ്യമേ ഇൻ്റർവ്യൂവിന് സമയത്ത് തന്നെ അവർ ചോദിച്ചു വേറെ എന്തൊക്കെ ചെയ്യും. ഞാൻ ഡാൻസറാണ്, അതുകൊണ്ട് എനിക്ക് ഡാൻസിൻ്റെ സമയത്ത് എനിക്ക് ഡാൻസിലായിരിക്കും ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വൈ നോട്ട് ഷുവർ, അങ്ങനെ ഒരു പെർമിഷൻ എനിക്ക് അവിടെ നിന്നും കിട്ടി. എവിടെ പോയാലും ഡാൻസർ എന്നുള്ളത് നമ്മളെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. അങ്ങനെ പെർഫോമൻസ്, ഈ ഇടയ്ക്കും പെർഫോമൻസ് അങ്ങനെയാണ് ഞാൻ മോഹിനിയാട്ടം. ഇറ്റ് വാസ് ഓൺ മൺഡേ. അപ്പോൾ അങ്ങനെ പെർമിഷൻ കിട്ടിയിട്ടാണ് ഞാൻ മൺഡേ വന്ന് പെർഫോം ചെയ്തത്. ഈ IT മേഖലയിൽ പ്രത്യേകിച്ചും കൂടുതൽ സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നവരാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ കൂടുതലായി ആ ഒരു സോഫ്റ്റ്വെയർ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സമ്മർദ്ദങ്ങളൊക്കെ കുറയ്ക്കാനൊക്കെ ഈ നൃത്തം ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവുമല്ലോ, അപ്പോൾ അത് വളരെ സഹായിക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മൾ ഫുൾ ടൈം ഒരു എല്ലാവരുടെയും കയ്യിൽ നിന്ന് നമുക്കിങ്ങനെ പ്രഷർ കിട്ടിക്കൊണ്ടിരിക്കും, അത് ചെയ്യൂ ഇത് ചെയ്യൂ. അതിൽ നിന്ന് നമ്മളുടേതായ ഒരു ലോകം, നമുക്കിഷ്ടമുള്ള കാര്യം ചെയ്യാം, നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റി പോകുന്നോ അങ്ങനെയെല്ലാം നമുക്ക് ചിന്തിക്കാം. കാരണം ആ ഡാൻസിൻ്റെ ലോകത്ത് ഞാനും ഡാൻസും മാത്രമാണ്. ദിവസവും പ്രാക്ടീസ് ചെയ്യാം? ആ, മിക്ക ദിവസങ്ങളും. കാരണം പ്രോഗ്രാംസ് അടുത്തടുത്തുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്റ്റേജ് ചെയ്ത് തന്നെ ഒരു 5 സ്റ്റേജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓഡിയൻസ് അതോടെ പിന്നെ അവരുടെ ഒരു ഒരു കൗതുകം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അതിൽ നഷ്ടപ്പെടും. ഓട്ടംതുള്ളൽ അടുത്ത് എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ? വളരെ അടുത്ത്. ഓട്ടംതുള്ളൽ വളരെ അടുത്ത് ചെയ്തിരുന്നില്ല. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ശ്രീകണ്ഠേശ്വര അമ്പലത്തിൽ തന്നെ ചെയ്യണം എന്നുള്ളത്. ആ ആഗ്രഹം എനിക്ക് സാധിച്ചു. ഒരു 3 ഞാൻ 2009 തകതിമി വിന്നറായതിനു ശേഷം എനിക്ക് അങ്ങനെ എൻ്റെ ആ ഒരു ആഗ്രഹം സാധിച്ചു. കാരണം ഞാൻ ആഗ്രഹിച്ചത് അവിടെ നിന്ന് കണ്ടാണ്, അവിടെ തന്നെ എനിക്ക് പെർഫോം ചെയ്യാൻ അങ്ങനെ ഒരു അവസരം ലഭിച്ചു. ഈ കൊറിയോഗ്രാഫിയിൽ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? ഇപ്പം വിവിധ നൃത്ത രൂപങ്ങൾ താല്പര്യമുണ്ട് അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട്, അപ്പോൾ അത് എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് ഈ കൊറിയോഗ്രാഫിയൊക്കെ ചെയ്യുമ്പോൾ? കൊറിയോഗ്രാഫി എന്ന് പറയുന്നത് ഇപ്പോൾ യൂഷ്വലി ഒരു ഡാൻസർ കൊറിയോഗ്രാഫർ ആവണമെന്നില്ല. കാരണം നമ്മൾ ഒത്തിരി ഡാൻസസ് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വില്ലിംഗ് ആയിരിക്കണം ബാക്കിയുള്ളവരുടെ ഡാൻസ് കാണാനും, അല്ലെങ്കിൽ പല ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഡാൻസ് പഠിക്കാനുള്ള ഒരു എന്താ അവർ വില്ലിംഗ് ആയിരിക്കണം. ഇല്ല, ഞാൻ ഒരാളുടെ ഡാൻസേ കാണൂ, ഒരാളുടെ അടുത്ത് മാത്രമേ പഠിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ അത് സാധ്യമല്ല. കാരണം ഒരിക്കലും ഇപ്പം ഒരു ഡാൻസ് ടീച്ചർ എന്ന് പറയുമ്പം അവരുടെ അതേ ലെവലിൽ ഒരിക്കലും സ്റ്റുഡൻസിനെ കൊണ്ടുവരില്ല. അത് നോർമലായിട്ടുള്ള കാര്യമാണ്. നമ്മൾ അതിൻ്റെ വെളിയിലോട്ട് വന്ന് കുറച്ചുകൂടെ ആൾക്കാരെ വ്യൂ ചെയ്യുക, ഡാൻസസ് കാണുക, പിന്നെ നോർമലി ഒരാൾ കാണുന്ന സാധനം വേറെ രീതിയിൽ കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്ന് ചിന്തിക്കുക. അതുപോലെ പല ഡാൻസ് ഫോംസിൽ നിന്ന് അതിനെല്ലാം ഒരുമിച്ച് കൊണ്ടുവരിക ഒരു ഒരു പ്ലാറ്റ്ഫോമിൽ, അതാണ് മെയിൻ. ഇപ്പം ഞാൻ ഭരതനാട്യം പഠിച്ചു, പക്ഷെ ഞാൻ ഇത് കോറിയോ ചെയ്യുമ്പോൾ ഞാൻ കുച്ചിപ്പുടിയിലെ സ്റ്റെപ്പ് കൊണ്ടുവരില്ല എന്ന് പറഞ്ഞാൽ അതവിടെ നടക്കില്ല. നമ്മളെല്ലാ ഡാൻസിൽ നിന്നുമുള്ള നല്ല നല്ല കാര്യങ്ങൾ ഒരുമിച്ച് എങ്ങനെ കൊണ്ടുവരാം? ഇപ്പം ഞാൻ ഫ്യൂഷൻ ചെയ്യുമ്പോഴും അതിൽ കഥക് സ്റ്റെപ്സും ഇടയ്ക്ക് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ കഥക് നോർത്ത് ഇന്ത്യൻ സൈഡ് ഡാൻസാണ്, ഞാനത് കൊണ്ടുവരില്ല പറഞ്ഞാൽ ആ ഒരു പോർഷൻ ഇപ്പോൾ അതായിരിക്കും ഏറ്റവും ആപ്റ്റ്. അപ്പം നമ്മൾ ആ ഇപ്പോൾ സോങ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ സോങ് കേട്ടിട്ട് സോങ് ലിറിക്സിനെക്കാളും കൂടുതൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് കൂടുതൽ ശ്രദ്ധിക്കണം. എന്തെങ്കിലുമൊക്കെ ബീറ്റോ ബെല്ലോ ഉണ്ടെങ്കിൽ അവിടെ എങ്ങനെ സ്റ്റെപ്പിടാം? കാരണം നോർമൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ സാധാ ഡാൻസ് കണ്ടിട്ടുണ്ട്. അപ്പം അല്ലാതെ ചേഞ്ച് എങ്ങനെ വരാം, ഫോർമേഷൻസ് എങ്ങനെ കൊണ്ടുവരാം,
നമ്മൾ സാധാരണ കാണുന്ന സാധനങ്ങളിൽ നിന്നായിരിക്കും നമുക്ക് ചിലപ്പോൾ ഫോർമേഷൻ. ഇപ്പം ഇത് തന്നെ ഒരു വേവ്സിൻ്റെ മോഡലാണ്. അപ്പം അടുത്ത പ്രാവശ്യം ഞാൻ ഇത് ഒന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമ്മൾ നോക്കുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ നിർത്തിക്കൂടാ, അത് ഇങ്ങനെ ആംഗിളിൽ നോക്കിയാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഡാൻസ് ചെറുതിലേ തൊട്ട് പഠിക്കണമുണ്ട്. അച്ഛൻ എന്നെ എല്ലാ ഡാൻസ് ഷോ ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നാലും കൊണ്ടുപോകും. അത് ഞാൻ എനിക്ക് പരീക്ഷയാണെന്ന് പറഞ്ഞാലും ശരി, പരീക്ഷ ഓക്കെ പഠിക്കുക, അത് എൻ്റെ ഡ്യൂട്ടിയാണെന്ന് പറയും. പക്ഷേ ഡാൻസ് കാണാൻ കൊണ്ടുപോയിരിക്കും. അത് ചില സമയങ്ങളിൽ കുറച്ചുകൂടി ചെറുതായിരിക്കും, പഠിക്കണം പഠിക്കണം എനിക്ക് പറ്റൂല കിടന്നുറങ്ങണം ഇതൊക്കെ ആയിരിക്കും നമ്മുടെ റീസൺസ്. പക്ഷേ ഡാൻസിന് ഇപ്പം പ്രോത്സാഹന മക്കളെ പ്രോത്സാഹന അമ്മയാണ്, അമ്മമാരുടെ നേരെ തിരിച്ചാണ് അല്ലേ. അച്ഛനാണ് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. അമ്മ പ്രോത്സാഹിപ്പിക്കുന്ന പറഞ്ഞാൽ കളിക്കുക ഡാൻസ് ഇഷ്ടമാണെന്നുള്ളൂ. പക്ഷെ ഒരാൾ നമ്മുടെ കൂടെ എപ്പോഴും വേണം കൊണ്ട് നടക്കാനും. ഇപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യമാണെങ്കിലും ഓർണമെൻസിൻ്റെ കാര്യമാണെങ്കിലും ഞാൻ ആ കാര്യത്തിലൊക്കെ ഞാൻ ഭയങ്കര ഭാഗ്യവതിയാണ്. ഇപ്പം എൻ്റെ ഫാമിലി, എൻ്റെ അച്ഛൻ അമ്മ അനിയത്തി, അതുപോലെ ഹസ്ബൻഡ് ഇപ്പോൾ ഭയങ്കര സപ്പോർട്ടീവാണ്. എവിടെയെങ്കിലും പാട്ട് കണ്ടാൽ ആ പാട്ട് നമുക്ക് യൂസ് ചെയ്യാം, ഈ പാട്ട് യൂസ് ചെയ്യാം. ഞാനതൊന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമ്മൾ കല്യാണത്തിന് മുമ്പ് നമ്മൾ എക്സ്പെക്ട് ചെയ്യൂല ഇങ്ങനെ ഒരു ഹസ്ബൻഡ് ആയിരിക്കും അല്ലെങ്കിൽ ഇത്രയും സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ അവിടെ തന്നെ ഞാൻ ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ഡാൻസ് ക്ലാസ്സിൻ്റെ പേരും തകതിമി എന്ന് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ കുട്ടികൾ വരുമ്പോഴത്തേക്ക് ആ ഞാൻ വിളിച്ച് സംസാരിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഇന്ന ദിവസം ക്ലാസ് വയ്ക്കണം എന്നൊക്കെ ഷെഡ്യൂൾ ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെയധികമാണ്. അച്ഛനാണ് എനിക്ക് കല്യാണത്തിന് മുമ്പും ഇപ്പോഴും സപ്പോർട്ട് തരുന്നുണ്ട്. അമ്മ ഇഷ്ടമാണ്, ഡാൻസ് ഇഷ്ടമാണ്, കാണും എന്നുള്ളതേ ഉള്ളൂ. കൂടുതൽ സപ്പോർട്ട് എപ്പോഴും അച്ഛൻ്റെ. ഡാൻസ് ക്ലാസ് നടത്തുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താണ് കൂടുതലായി പുതിയ കാര്യങ്ങൾ ചെയ്യാൻ എപ്പോഴും ഒരു ഗ്രേസ് കാണിച്ചിട്ട് ആളാണ്. ഇനി എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഗായത്രിയിൽ നിന്ന്? പുതിയ കുറച്ച് കൊറിയോഗ്രാഫീസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത് എന്താണ്, അതൊക്കെ എപ്പോഴും സർപ്രൈസ് ആയിരിക്കണമല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് റിസർച്ച് ചെയ്യണം താല്പര്യമുണ്ട്. സോ അതെല്ലാം നമ്മളൊന്ന്, ഇപ്പോൾ ഞാൻ ചെന്നൈയിലോട്ട് ഇപ്പോൾ റീലൊക്കേറ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒന്ന് സെറ്റിൽ ആയിട്ട്, കാരണം ഡാൻസിന് ഒത്തിരി സ്കോപ്പ് ഉള്ള സ്ഥലമാണ് ചെന്നൈ. അപ്പോൾ അവിടെ ഒന്നുകൂടെ ഒന്ന് സെറ്റിൽ ആയതിന് ശേഷം, കാരണം ഞാൻ സിറ്റിയിൽ നിന്ന് 20 kilometers പുറത്താണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എല്ലാം ഒന്ന് സെറ്റിൽ ആയതിന് ശേഷം ഇതിലോട്ട് കുറച്ചുകൂടെ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരും. ഞാൻ അതുമല്ല, ഞാൻ ചെന്നൈയിലെ സൂര്യ ഫെസ്റ്റിവൽ ചെയ്തിരുന്നു, അവിടെയും കുച്ചിപ്പുടി തന്നെയാണ് ചെയ്തിരുന്നത്. ഇങ്ങനെ ചെന്നൈയിൽ സൂര്യ ഫെസ്റ്റിവൽ ചെയ്യാനും എനിക്കൊരു അവസരം ലഭിച്ചു. ഇറ്റ് വാസ് ഓൺ October 3rd. മറ്റൊരു ഡാൻസ് ഫോം ഭരതനാട്യമോ ഒക്കെ സൂര്യ ഫെസ്റ്റിവൽ അവതരിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ഭാവങ്ങളും നേരുന്നു വാർത്താ പ്രഭാവത്തിൽ വന്നെ. വളരെയധികം നന്ദി. അതെ, ഗായത്രിയുടെ എല്ലാ ആഗ്രഹങ്ങളും സാധ്യമാകട്ടെ. കൂടുതൽ പിന്തുണയുമായി ഭർത്താവും എല്ലാവരും കൂടെ ഉണ്ടാവട്ടെ. എല്ലാ ആശംസകളും നേരുന്നു ഒരിക്കൽ കൂടി. താങ്ക് യു.